പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിൽ സ്ഥാപിച്ച കിയോസ്കുകൾ നോക്കുകുത്തുകളാക്കി പാതയോരങ്ങളിൽ മാലിന്യം തള്ളൽ വ്യാപകം. ഹോം ഗ്രോൺ ബയോടെക്, എക്സോട്ടിക് ഫ്രൂട്ട്സ്, എക്സൈറ്റിംഗ് ഫ്യൂച്ചർ. മാലിന്യങ്ങൾ ശരിയായി സംസ്കരിക്കാൻ ലക്ഷങ്ങൾ മുടക്കി പഞ്ചായത്ത് പദ്ധതി തിരഞ്ഞെടുത്ത് നടപ്പിലാക്കിയിട്ടും പഴയ ശീലമായ വലിച്ചെറിയലും തള്ളലും സകലവിധ മാലിന്യങ്ങളും ഒരുമിച്ച് കൂട്ടിയിടലും കുറയുന്നില്ല. വേർതിരിച്ച് മാലിന്യങ്ങൾ സ്വീകരിക്കുന്നതിന് സ്ഥാപിച്ചിരിക്കുന്ന കിയോസ്കിൻ പലതരം മാലിന്യങ്ങൾ ഒന്നിച്ചു കൂട്ടി ചാക്കുകളിൽ കുത്തി നിറച്ച് റോഡിലേക്ക് തള്ളിയ നിലയിലാണ്. എരുമേലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം നേർച്ചപ്പാറ റോഡിന്റെ വശത്ത് കഴിഞ്ഞ ദിവസം സ്ഥാപിച്ച കിയോസ്കിലാണ് ഈ കാഴ്ച. ഇതേ കാഴ്ച നിത്യവും കണ്ട് മടുത്തിരിക്കുകയാണ് കിയോസ്കിലെ ജീവനക്കാർ. കഴിഞ്ഞ ദിവസം കിയോസ്കുകളുടെ എണ്ണം 8 എന്നത് 4 കുറച്ചതിന്റെ ഭാഗമായി 4 സ്ഥലങ്ങളിലെ കിയോസ്കുകൾ നീക്കം ചെയ്തു. അടുത്ത മാസം മുതൽ ബാക്കി 4 കിയോസ്കുകളും നീക്കാനാണ് ആലോചന. പകരം കടകളിലും വീടുകളിലും കലണ്ടർ പ്രകാരം മാലിന്യങ്ങൾ ഹരിതകർമ്മസേന നേരിട്ടെത്തി വാങ്ങാനാണ് തീരുമാനം. ഇങ്ങനെ മാലിന്യങ്ങൾ വാങ്ങുമ്പോൾ ഓരോ മാലിന്യത്തിന്റെയും തോത് പ്രകാരം നിശ്ചിത തുക ഉടമസ്ഥർ നൽകണം. ഓരോ ഇനം മാലിന്യങ്ങൾക്കും വിവിധ ദിവസങ്ങളും മാസങ്ങളും നിശ്ചയിച്ചിട്ടുള്ള കലണ്ടർ പ്രകാരമാണ് ഹരിതകർമ്മസേന ശേഖരിക്കാൻ എത്തുക. പ്ലാസ്റ്റിക്, ജൈവം, അജൈവം, ചില്ലുകുപ്പികൾ, സംസ്കരിക്കാൻ കഴിയാത്ത മാലിന്യങ്ങൾ എന്നിങ്ങനെ വേർതിരിച്ച് നാട്ടുകാർ മാലിന്യങ്ങൾ നൽകിയാലാണ് ഓരോന്നിനും പ്രത്യേക സംസ്കരണം നടത്താൻ പഞ്ചായത്തിന് കഴിയുകയുള്ളൂ. എല്ലാ മാലിന്യങ്ങളും ഒരു ചാക്കിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൂടുകളിലോ കുത്തി നിറച്ച് കൊണ്ടുവന്ന് പഞ്ചായത്തിന്റെ കിയോസ്കിലേക്ക് വലിച്ചെറിഞ്ഞ ആളുകൾ സ്ഥലം വിടുകയാണ്. വേണമെങ്കിൽ പഞ്ചായത്ത് ഇവയൊക്കെ തരം തിരിച്ചു മാറ്റുകയോ സംസ്കരിക്കുകയോ ചെയ്യട്ടെ എന്ന മനോഭാവമാണ് പലർക്കുമെന്ന് അധികൃതർ കുറ്റപ്പെടുത്തുന്നു. കിയോസ്കുകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ ചാക്കുകളിൽ നിന്ന് അറപ്പും ദുർഗന്ധവും ഉളവാക്കുന്ന മാലിന്യങ്ങളൊക്കെ എടുത്ത് തരം തിരിച്ചു വേണം കിയോസ്കിൻ വയ്ക്കാൻ. റോഡിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയരുതെന്നും ഡെങ്കിപ്പനി ഉൾപ്പെടെ പകർച്ചവ്യാധികൾ തടയണമെന്നും മുന്നറിയിപ്പ് നിർദ്ദേശമടങ്ങിയ ബോർഡാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നേർച്ചപ്പാറ റോഡിലെ കിയോസ്കിന്റെ എതിർവശത്ത് റോഡരികിലുള്ളത്. ഇതിന്റെ നേരെ മുന്നിലേക്കാണ് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. റോഡിലൂടെ യാത്ര വരെ ദുസ്സഹമായ നിലയിൽ മാലിന്യങ്ങൾ കുമിഞ്ഞിരിക്കുകയാണ്. ഈ പ്രവണത തുടർന്നാൽ ഈ കിയോസ്കുകളും എടുത്തുമാറ്റി ഇവിടുത്തെ മാലിന്യശേഖരണം വീടുകളിലും കടകളിലും നേരിട്ട് ഹരിതകർമ്മസേന എത്തുന്ന നിലയിലേക്ക് ക്രമീകരിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നു. ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, പഴയ ബീമാസ് ടെക്സ്റ്റൈൽസ് ബിൽഡിംഗ്, പുത്തനങ്ങാടി റോഡ്, കാഞ്ഞിരപ്പള്ളി. ഉൽപാദന കേന്ദ്രങ്ങളിൽ നിന്നും ഉൽപ്പന്നങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് ഉപഭോക്താക്കളിലേക്ക്. ടെക്സ്റ്റൈൽ ആൻഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ടെക്സ്റ്റൈൽ റെഡിമെയ്ഡ് വസ്ത്രങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ. ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, പഴയ ബീമാസ് ടെക്സ്റ്റൈൽ ബിൽഡിംഗ്, പുത്തനങ്ങാടി റോഡ്, കാഞ്ഞിരപ്പള്ളി.